ചന്ദനിലെ ഒരു കളങ്കം എന്ന് പറയുന്ന പോലെ എന്താണ് തൻ്റെ സർഗശേഷി, തൻ്റെ ജീവിതത്തിൻ്റെ കയ്പുകളാണ് അല്ലെങ്കിൽ തനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത എന്തോ തൻ്റെ ഉള്ളിൽ കിടന്ന് വേവുന്നതിനെയാണ് ഞാൻ പറിച്ചെടുക്കുന്നത്. ഇടറി ഇടറി വീഴുവാനായുന്ന പ്രാണൻ്റെ ദുർബല കുതറൽ. എന്നിട്ട് അതിനെ ഭംഗിയായിട്ട് ഉപമിക്കുകയാണ്, ഈ സന്ധ്യ നിമിഷ പൊലിമ. സന്ധ്യ പോലെയാണ്, ഇത്രയ്ക്കും എല്ലാം പറഞ്ഞിട്ട് അതിനൊരു പൊലിമ കൂടിയുണ്ട്, അതിന് സൗന്ദര്യമുണ്ട് എന്ന് പറയുന്ന കവിതയുടെ എല്ലാ തലങ്ങളിലേക്കും തൻ്റെ ഭാവനയും വാക്കുകളെയും കൊണ്ടുപോകാൻ. വളരെ ചെറിയ പുസ്തകമാണ്, നമുക്കത് കയ്യിലെടുത്താൽ ഒരു പുസ്തകമാണോ എന്ന് തോന്നാം, കാരണം കുറച്ച് പേജുകളേ ഉള്ളൂ. നമുക്ക് വലിയ വലിയ പുസ്തകങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ളവർക്ക് ഇതിനൊരു പുസ്തകത്തിൻ്റെ കെട്ടും പറ്റുണ്ടോയെന്ന് തോന്നാം. പക്ഷേ ഇതിനുള്ളിലെ വാക്കുകൾ ഈ പറയുന്ന പോലെ ഏറ്റവും മുറിപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പൊള്ളലേൽക്കുന്ന ഏറ്റിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ വാക്കുകളാണെന്നുള്ളതാണ് അത്. എന്നാൽ സങ്കടങ്ങളെ ഏറ്റുപറയലല്ല, തൻ്റെ കുംഭസാരങ്ങളൊന്നുമല്ല, അതിനെ തുറന്നു വിടാനുള്ള തൻ്റെ പ്രപഞ്ചത്തിലേക്ക് മറ്റ് മനുഷ്യരിലേക്ക് തുറന്നു വിടാനുള്ള ഒരു വലിയ ജാലവിദ്യ കൂടി കവിതയിലുണ്ട്. എത്ര രസകരമായിട്ടാണ് വേറൊരു കവിതയിൽ രണ്ട് വരി പറയുന്നു, നോക്കൂ: കഷ്ടം ഈ രാത്രിക്കെന്നും നൈറ്റ് ഡ്യൂട്ടി മാത്രം. വളരെ ഗഹനമായിട്ടൊരു കാര്യം പറഞ്ഞു വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ എന്താ വേറൊരു തരത്തിൽ കാര്യങ്ങളെ കാണാൻ. ഇപ്പോൾ രാത്രിക്ക് നൈറ്റ് ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ട് അറിയുന്ന ഒരാൾക്കാണ് ഈ രാത്രിയുടെ നൈറ്റ് ഡ്യൂട്ടി ഇത്ര ബുദ്ധിമുട്ടാണ് എന്നറിയുന്നതെന്ന്. അങ്ങനെ ജീവിതത്തിൻ്റെ അനുഭവിക്കുന്ന സമകാലിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് വാക്കുകളിലേക്ക് പകർത്താനുള്ളൊരു കഴിവ് പ്രധാനമാണ്. ചൊല്ലാതിരുന്നാൽ എഴുതാതിരുന്നാൽ എനിക്ക് ശ്വാസം മുട്ടും എന്ന് തോന്നുന്നു. എന്നാൽ എഴുത്തൊരു തൊഴിലാക്കിയവരാരും ഇവിടെയില്ല.